ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്കൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഗൂഗിളിന്റെ ജി ബോർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഗൂഗിളിന്റെ ജി ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ടൈപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ ടൈപ്പ് ചെയ്യാൻ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ട്രിക്കുകൾ കാര്യങ്ങളുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ട്രിക്കുകൾ ഗൂഗിളിന്റെ ജി ബോർഡിലുണ്ട്. അങ്ങനത്തെ കുറച്ച് ട്രിക്കുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യമേ നിങ്ങൾ എത്തുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഒന്നാമത്തെ ട്രിക്ക് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ കീബോർഡിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ആർക്കെങ്കിലും ടൈപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു മിസ്റ്റേക്ക് വന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. അതിനുശേഷമാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ വലിയ നോട്ട്സൊക്കെ അയക്കുന്ന ആൾക്കാർക്ക് കറക്റ്റ് ആ ഒരു മിസ്റ്റേക്കിൽ ക്ലിക്ക് ചെയ്യാൻ ചില സമയങ്ങൾ പറ്റില്ല. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഒരു ട്രിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ഒന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്പേസ് ബാർ കാണാൻ സാധിക്കും. ഈ ഒരു ബാറിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് എവിടെയാണോ എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഭാഗമാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്തോട്ട് പോകുന്നതായിരിക്കും. നമുക്ക് അവിടെ വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ട്രിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്കാണ്, പലർക്കും അറിയാവുന്ന ഒരു ട്രിക്കാണ്. നമ്മളെന്തെങ്കിലും ഒരു ലോങ് മെസ്സേജ് ഒരു ഫ്രണ്ടിന് അയക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് ലെറ്റർ മാത്രമായിരിക്കും ക്യാപിറ്റൽ വരുന്നത് നോർമലി. അപ്പോൾ നമുക്ക് ചില ലെറ്റർ ഫസ്റ്റ് ചില വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫുൾ നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ആക്കണമെന്നുണ്ടെങ്കിലോ നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമുക്കിത് ഫുള്ളൊന്ന് ജസ്റ്റ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും, ഈ ഒരു ആരോ ബട്ടൺ. ഈ ഒരു ആരോ ബട്ടൺ ഫസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫുള്ളും സ്മോൾ ലെറ്ററിൽ വരുന്നതായിരിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് സ്പെല്ലിംഗ് നമുക്ക് ക്യാപിറ്റൽ ആവുന്നതായിരിക്കും. ഒരു പ്രാവശ്യം കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വേർഡ്സ് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ കിട്ടുന്നതായിരിക്കും. ഇത് നല്ലൊരു കിടിലം ട്രിക്കാണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ആർക്കെങ്കിലും മെസ്സേജ് വല്ലതും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സിമ്പൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും 1, 2, 3 കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ സിമ്പിൾസ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ABC എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു സ്പെല്ലിംഗ് വീണ്ടും വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വേറൊരു ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അതിന് കൂടെ തന്നെ നമുക്ക് ഈ സിമ്പിൾസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1, 2, 3 എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിമ്പിൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, ആവശ്യമുള്ള സിമ്പിൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈവിടുക. കൈവിടുമ്പോൾ വീണ്ടും പഴയ ഒരു ആൽഫബറ്റിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലോങ് ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്ത ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, ടൈപ്പിങ്ങിൽ ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഈ ഒരു ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാറ്. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെസ്സേജും ഒരുമിച്ച് ഡിലീറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെസ്സേജ് വരെ അല്ലെങ്കിൽ പർട്ടിക്കുലർ വേർഡ് വരെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ആ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് മെസ്സേജാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഒരു മെസ്സേജ് വരെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സെലക്ട് ആവുന്നതായിരിക്കും. സെലക്ട് ആയിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി കൈയെടുക്കുമ്പോൾ ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ട്രിക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാവുന്ന ഒരു ട്രിക്കാണ്. നമുക്ക് ആർക്കെങ്കിലും എപ്പോഴും അഡ്രസ്സോ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പേഴ്സോ നമുക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്കിവിടെ ഗൂഗിളിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. ആ ഒരു ഗൂഗിളിൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 ഡോട്ട് ബട്ടൺ വരുന്നതായിരിക്കും. ആ 3 ഡോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്കിന് ശേഷം നമുക്കിവിടെ ഒരു പെൻസിലിൻ്റെ സിമ്പിൾ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പ്ലസ് ഐക്കൺ വരുന്നതായിരിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ആഡ് എ ന്യൂ ഐറ്റം എന്ന് പറഞ്ഞൊരു ബോക്സ് വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒന്ന് സേവ് ആവുന്നതായിരിക്കും. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഫർദർ യൂസിന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് ആ ഒരു മെസ്സേജ് വളരെ ക്വിക്കായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അത്യാവശ്യമുള്ള നോട്ട്സൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ അവസാനമായിട്ട് നോക്കാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെസ്സേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറോ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ജി ബോർഡിൽ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സെറ്റിംഗ്സിൽ കയറുക. ജി ബോർഡിൻ്റെ സെറ്റിംഗ്സിൽ കയറിയതിന് ശേഷം ഇവിടെ ഡിക്ഷണറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പേഴ്സണൽ ഡിക്ഷണറി കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. ഇംഗ്ലീഷ് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ വരുന്നതായിരിക്കും. ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടൈപ്പ് എ വേർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് മൊബൈൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്യാണ്. മൊബൈൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ
ഓക്കെ. മൊബൈൽ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഓപ്ഷണൽ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ എന്ത് ഷോർട്ട് കട്ടാണോ നമ്മൾ അടിക്കുമ്പോൾ നമ്മുടെ നമ്പർ വരേണ്ടത് ആ ഒരു ഷോർട്ട് കട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാനിവിടെ എം ഒ എന്ന് അടിക്കുകയാണ്. അതിനുശേഷം നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മുടെ നമ്പർ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോർട്ട് കട്ട് ജസ്റ്റ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നതായിരിക്കും, നമുക്ക് കാണാൻ സാധിക്കും. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ക്വിക്കായിട്ട് നമുക്കിത് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരിക്കും ഗുഡ് ബൈ.